ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാലൂസ് വേൾഡിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പൈസി ആയിട്ടുള്ള സോസേജ് വെച്ചിട്ടുള്ള ഒരു നൂഡിൽസാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ മാഗിയുടെ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുത്തതുകൊണ്ട് നൂഡിൽസ് പെട്ടെന്ന് തന്നെ വെന്ത് വരും. നമ്മുടെ നൂഡിൽസ് ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കവറിലുണ്ടായിരുന്ന ആ പൊടികൾ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പം നന്നായിട്ട് നമ്മുടെ നൂഡിൽസ് വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ട് വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, എന്നിവ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഓയിലിൽ മൂപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മണം മാറത്തക്ക രീതിയിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വേവൊന്നും വേണ്ട. നമുക്ക് നൂഡിൽസിലിടുമ്പോൾ ഒന്ന് കടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വേവൊന്നും വേണ്ട. നന്നായിട്ട് മൂക്കുകയും വേണ്ട. പിന്നെ നമുക്കൊരു പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് പച്ചമുളകാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സവോളയും അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വഴറ്റി കൊടുക്കുക. ഇത് ഒത്തിരി ഒന്നും വഴറ്റി അങ്ങ് ഇതാക്കണ്ട, കാരണം നമുക്ക് നൂഡിൽസിൽ അങ്ങനെ വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളിതിനകത്ത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടികളുടെ ആ മണം മാറത്തക്ക രീതിയിൽ നന്നായിട്ട് ഓയിലിൽ ഇളക്കിയെടുക്കണം. പൊടികളുടെ ഒക്കെ മണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോസേജ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. സോസേജ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു സംഭവമാണ്. അത് നല്ല ടേസ്റ്റുമാണ്. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ മസാലയിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ അന്ന് മൊരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇത് അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാലയൊക്കെ എത്തത്തക്ക രീതിയിൽ ഈ സോസേജ് നന്നായിട്ട് ഈ ഉള്ളിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ സോസേജൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് ഈ നൂഡിൽസ് ആക്കാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, അതോടൊപ്പം ഇച്ചിരി നിറവും കൂടെ കിട്ടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളും കൂടി നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം പൊടികളുടെ മണമൊന്നും നമ്മൾക്ക്
കഴിക്കുമ്പോൾ ഉണ്ടാകരുത്. അതുകൊണ്ട് നന്നായിട്ട് ഈ ഓയിലിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ മണമൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് എല്ലാം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് ഇളക്കണം. കാരണം ഈ നൂഡിൽസും ഈ സോസേജും എല്ലാം കൂടെ മിക്സ് ആകത്തക്ക രീതിയിൽ എല്ലാ സൈഡിൽ നിന്നും ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു പുളിയൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോയാ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് ഇളക്കിയെടുക്കണം. കാരണം ചില ഭാഗത്ത് ഇതിൻ്റെ കൂടുതലും കുറവാകാൻ പാടില്ല. അപ്പോൾ ഒരു വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എല്ലാം നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇത് നന്നായിട്ട് ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസും നന്നായിട്ട് തന്നെ ഈ നൂഡിൽസിൽ ഇളക്കി ചേർത്തിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ സ്പൈസി ആയിട്ടുള്ള സോസേജ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടപ്പുറത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് ഒരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ ബൈ.